ശരിയടാ. തൊപ്പി മരിച്ച്. ഓക്കെ, ഇനി തൊപ്പിയില്ല. തൊപ്പിയുടെ ലൈവുകളിൽ തന്നെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ലൈവ് ആയിരുന്നു എന്ന് കണ്ടത്. കാര്യം ഈ തൊപ്പിയുടെ ലൈവുകളിനകത്ത് തൊപ്പി പല രീതിക്കുള്ള ഇമോഷണൽ സാധനങ്ങളും കാണിക്കുമെങ്കിലും ഇപ്പൊ നമുക്ക് എനിക്ക് ഇത്തിരി ഒരു ഇമോഷണൽ ആയിട്ട് തോന്നിയ ഒരു സംഭവമാണ് ഇന്നത്തെ ലൈവിനകത്ത് കണ്ടത്. കാര്യം ഇന്നത്തെ ലൈവിനകത്ത് പുള്ളിക്കാരൻ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് അതായത് കഴിഞ്ഞ ലൈവിനകത്ത് പുള്ളിക്കാരൻ പുള്ളിയുടെ വീട്ടിൽ പോണേന്ന് പറഞ്ഞ് പോയി. എന്നിട്ട് വീട്ടുകാർ പുള്ളീനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പൊ അതിന്റെ ഒരു ഡിപ്രഷൻ മോഡിനകത്തൊക്കെയാണ് പുള്ളിക്കാരൻ ലൈവിനകത്ത് വന്നത് തന്നെ. എന്നിട്ട് ലൈവിനകത്ത് വന്നിട്ടാണെങ്കിലും പുള്ളി ലൈവ് നിർത്തണേണെന്നും അതേപോലെ ഇനി തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇല്ല, തൊപ്പി എന്ന് പറഞ്ഞാൽ അതൊരു ക്യാരക്ടർ ആണല്ലോ പുള്ളിയുടെ ശരിക്കും എന്നെ നിഹാദ് എന്നുള്ളതാണ്. അപ്പൊ തൊപ്പി ഒരു ക്യാരക്ടറായിട്ട് ആക്ട് ചെയ്തിട്ടാണ് ഇത്ര നാളെ ലൈവ് ചെയ്തതെന്ന് ചോദിച്ചത്. അപ്പൊ തൊപ്പി ആ ഒരു ക്യാരക്ടർ നിർത്തണേന്നൊക്കെയുള്ള രീതിക്ക് മുടിയൊക്കെ വെട്ടിയാണ് ഇന്നത്തെ ലൈവ് അവസാനിപ്പിച്ചത്. ഇന്നത്തെ ലൈവ് എന്ന് പറഞ്ഞാൽ 15 മിനിറ്റോളൊക്കെ ഉണ്ടായുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ലൈവിന്റെ കുറച്ച് പോർഷൻസ് കണ്ടു നോക്കാം. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുന്നു ഞാൻ ഈ ക്യാരക്ടർ അവസാനിപ്പിക്കാൻ പോയാ. ഓക്കെ, ഞാൻ ലാസ്റ്റ് അപ്പൊ ലൈവ് വന്നെ ലാസ്റ്റ് ഒരു മാസം മുന്നേ ലൈവ് വന്നിട്ട് നേരെ ഞാൻ വീട്ടിൽ പോകുന്നിട്ട് പോയത് ഓർമ്മയുണ്ടാവും. പോയി സ്വന്തം ഫാമിലി മുന്നിൽ ഡോറടച്ചിട്ട് എൻ്റെ മുഖത്തിൻ്റെ മുന്നിൽ ഡോറടക്കിയത്. പിന്നെ എന്തിനാടാ ഈ എന്തുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്, എത്ര പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്, എന്ത് ഫെയിം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടും എന്താ കാര്യമടാ. ഇതല്ലടാ സമയമായി ഞാൻ പറയുന്നത്, സമയമായി ഇത് അവസാനിപ്പിക്കാൻ സമയമായി. മനസ്സിലാവും ഈ ക്യാരക്ടർ, ഈ ഊമ്പിയ ക്യാരക്ടർ നിർത്താൻ സമയമായി. കാര്യമായിട്ട് ഞങ്ങൾക്ക് മടുത്തടാ, സത്യം മടുത്ത് കഞ്ചാവ് എന്ന് പറയുന്നടാ എൻ്റെ ഉമ്മ. സത്യം കഞ്ചാവട ഞാൻ കാര്യം പറയട്ടെ, എൻ്റെ ഉമ്മ സത്യമായിട്ട് ഞാൻ കളവ് അറിയില്ല. എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം എൻ്റെ ഉമ്മ സത്യം ഞാൻ ഒരു സാധനം അടിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് എൻ്റെ എല്ലാ ദിവസവും ഇങ്ങനെ. കഴിഞ്ഞ ഒരു മാസമായിട്ട് ലാസ്റ്റ് ഞാൻ ലൈവ് വന്ന ദിവസം ഞാൻ വീട്ടിലേക്ക് പോയി, തിരിച്ചു വന്ന് ആ ദിവസം എൻ്റെ ജീവിതത്തിൽ അത്രയും ഞാൻ വിഷമിച്ച ദിവസം ഇല്ലടാ. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ഇങ്ങനെയാണ്. ഓക്കെ, പിന്നെ എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ വന്നിച്ച്, നിങ്ങൾ എന്താ പറയുന്നത്, എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ വന്നിച്ച് ലൈവ് ഇടണോ? ഇല്ല, എനിക്ക് കാര്യമില്ല. മനസ്സിലായോ? ബർത്ത്ഡേ എന്തിനാടാ എൻ്റെ ഇതും കൂടി നിങ്ങളെ അറിയിച്ചിട്ട് എന്താ കാര്യം? ഇതിപ്പം ബർത്ത്ഡേ ആയിക്കൊണ്ട് ഞാൻ വന്നേടാ, ഇല്ലെങ്കിൽ ഞാൻ വരും. സത്യം എൻ്റെ ഉമ്മ സത്യം ഞാൻ വരില്ലായിരുന്നു. ബർത്ത്ഡേ ആയിക്കൊണ്ട് മാത്രം അത്രയും ആൾക്കാരും വിളിച്ച് തെറി വിളിക്കുന്നു, ലൈവ് ഇടട്ടെ. എന്തോ ഞാൻ എന്തോ ഇവരെ എന്താ എനിക്കറിയില്ല, ഞാൻ എന്നാ പറയണ്ട മുത്തേ. അതങ്ങനെയാണ് കാര്യം. തൊപ്പി ഒരു ക്യാരക്ടർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഉണ്ടാക്കി വെച്ചേക്കണോണ്ട് തന്നെ ആൾക്കാർ ആ ഒരു സംഭവം ഡിമാൻഡ് ചെയ്യും. കാര്യം നമ്മൾ ഈ കുറെ നാളായിട്ട് നമ്മൾ കണ്ടിരുന്ന ആളാണ്. ഇപ്പൊ എനിക്ക് തൊപ്പിയുടെ ലൈവുകളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കാര്യം അത് നല്ല എന്റർടൈനിങ് ആണ്. നമ്മളിപ്പോ ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ തൊപ്പിയുടെ ലൈവ് കാണുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു നല്ലൊരു ഒരു നമുക്ക് പെട്ടെന്ന് നമ്മൾ ഹാപ്പി ആവും. അപ്പൊ ഒരു സ്ട്രെസ് ബസ്റ്റർ എന്നൊക്കെ പറയാം. അതേപോലത്തെ ഒരു രീതിക്കാണ് ഈ തൊപ്പിയുടെ ലൈവുകളെ ഞാൻ കാണുന്നത്. അല്ലാണ്ട് ഞാൻ തൊപ്പിയുടെ ഭയങ്കര ഫാനോ അങ്ങനത്തെ പരിപാടി ഒന്നും അല്ല. പക്ഷെ എന്നാലും തൊപ്പിയുടെ ലൈവ് കാണാനായിട്ട് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഈ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഈ എല്ലാവരും തൊപ്പി ലൈവ് ഇടാണ്ടിരിക്കുമ്പോഴത്തേക്കും തൊപ്പിയുടെ ഒരു ഓഡിയൻസ് അറിയാല്ല. അപ്പൊ അതേപോലുള്ള തൊപ്പിയുടെ ലൈവിനകത്ത് കാണിക്കുന്നത് പലരും ജീവിതത്തിനകത്തേക്ക് അതേപോലെ തന്നെ ചെയ്യുന്ന അതേപോലത്തെ രീതിക്ക് തന്നെയായിരിക്കും തൊപ്പിനോട് അവർ പെരുമാറുന്നത്. അപ്പൊ അതേപോലത്തെ പല രീതിയിലുള്ള തെറികളൊക്കെ വിളിച്ചിട്ടായിരിക്കും തൊപ്പിനോട് നീ എന്താണ് ലൈവ് ഇടാത്തത് എന്നുള്ള രീതിക്കൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പുള്ളിയുടെ ഒരു അവസ്ഥയിനകത്താണ് ഇരിക്കുന്നത്. വീട്ടുകാരെ പുറത്താക്കി, വീട്ടുകാരൊക്കെ പുറത്താക്കുക എന്നൊക്കെ പറഞ്ഞാൽ കാര്യം നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മളെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അതിലും വിഷമമുള്ളൊരു കാര്യം ഉണ്ടാന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. കാര്യം ഇപ്പൊ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ നിന്ന് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ അത് വിഷമം തന്നെയാണ്. അപ്പൊ ഈ തൊപ്പിയുടെ ഈ ഒരു കാര്യത്തിനാണെങ്കിലും ഞാൻ ഒരു ടൈമിനകത്ത് വിചാരിച്ചാൽ ഓ തൊപ്പി ഇപ്പൊ രക്ഷപ്പെട്ടല്ലോ അടിപൊളിയായിട്ട് ഇരിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് തൊപ്പിയുടെ ലൈഫിനകത്ത് ഇങ്ങനെ ഒരു സംഭവം വന്നത്. അപ്പൊ ഇനി ഇത് ഇന്ന് പുള്ളിക്കാരെ റിക്കവറായി വരുമോ എന്നൊക്കെ ഉള്ളത് അറിഞ്ഞോളൂ. നമുക്ക് ബാക്കി ഉണ്ടാവും ഈ ക്യാരക്ടർ നമുക്ക് മടുത്തടാ. ഇറ്റ്സ് ടൈം ബ്രദർ, ഇടണം പ്ലീസ്. മച്ചാ എങ്ങനെ എടാ, എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണ്ടേ? ആ അവസ്ഥ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണ്ടേ? ഇല്ലടാ, എനിക്ക് തോന്നുന്ന എൻ്റെ ലാസ്റ്റുള്ള ഒരേ ഒരു വഴി എന്താ പറയുക, ഈ ക്യാരക്ടർ വിടുക. ഈ തൊപ്പി എന്ന് പറയുന്ന ഈ ചങ്ങായി ഉണ്ടല്ലോ, ഈ ചങ്ങായിനെ അങ്ങ് കൊന്നുവിടുക. മനസ്സിലായി? ഈ ചങ്ങായിനെ കൊന്നുവിട്ടിട്ട് എൻ്റെ നിഹാദ് എന്ന് പറയുന്ന എൻ്റെ ഇതില്ലേ, ഞാൻ മനസ്സിലായോ അതിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും ആകുള്ള വഴി. എനിക്കതാ തോന്നുന്നത്. അല്ലാണ്ട് എനിക്ക് ഇനി ഹാപ്പി ആകാൻ പറ്റുമോ എനിക്ക് തോന്നില്ലടാ. ഞാൻ കുറേ നോക്കി, ഞാൻ എൻ്റെ ഉമ്മ സത്യം ഞാൻ ഡെയിലി ഓരോ ഭാഗത്തേക്ക് ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഇങ്ങനെ ഉരുളയാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. മനസ്സിലാവും? ഫുഡ് കഴിക്കാനുള്ള മോട്ടിവേഷൻ വരില്ല. പഴയ തൊപ്പി ആവുന്ന നിനക്കല്ലോ, നിനക്കല്ല ഞാൻ ഒരു കോമാളി, നിനക്കല്ല ഞാൻ ഇടിരുന്ന്,
ഫയർ തൊപ്പിയാണ് നിനക്ക് അതാരാ സൂപ്പർ ചാറ്റ്. ഓക്കെ, അതെപ്പോഴും അങ്ങനെയാണ് കാര്യം. ഓഡിയൻസിന് കാണാനായിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ പഴയ തൊപ്പീനെയാണ്, ആ വയലന്റ് ആയിട്ടുള്ള അങ്ങനത്തെ രീതിക്കുള്ള തൊപ്പീനെ കാണാനായിട്ടാണ് ഇഷ്ടം. അപ്പൊ അല്ലാണ്ട് ഇപ്പൊ ഇതേപോലെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ക്യാരക്ടർ വിടുന്നതെന്ന് പറയുന്നു അങ്ങനത്തെ ഉള്ള ഒരു ഓഡിയൻസ്, അങ്ങനത്തെ ഉള്ള ഒരു തൊപ്പീനെ കാണാനായിട്ട് ഓഡിയൻസിന് പൊതുവെ താല്പര്യമില്ല. തൊപ്പിയുടെ അങ്ങനത്തെ ഒരു ഫാൻ ബേസ് ആണ് പുള്ളിക്കാരൻ കൂടുതലും പുള്ളി തന്നെ ഉണ്ടാക്കി വെച്ചേക്കണത്. അതിനിപ്പോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് പുള്ളി തന്നെ ഉണ്ടാക്കി വെച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് അതിപ്പം നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുമ്പോഴത്തേക്കും അതിന് ഇങ്ങനെ ഒരു സൈഡ് എഫക്റ്റും കൂടി ഉണ്ടാവും എന്നുള്ളൊരു കാര്യം തൊപ്പി റിയലൈസ് ചെയ്തത് ഇപ്പോഴാണ് തോന്നുന്നത്. ഇതിന് മുന്നേ ആണെങ്കിൽ തൊപ്പി വന്നിട്ട് ഈ ലൈവിനകത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ വൈൽഡ് ആയിട്ട് കാണിക്കുമ്പോഴത്തേക്ക് അതൊരു കാണാനായിട്ട് ഓഡിയൻസ് ഉണ്ട്, അത് അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പല രീതിക്കുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അതിന് ഇപ്പോഴാണ് ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടുള്ള പുള്ളിക്ക് അതിൽ നിന്നൊരു പുറത്ത് കിടക്കാൻ പറ്റാത്തൊരു അവസ്ഥയിനകത്ത് പെട്ടുപോയുള്ളൊരു ആ ഒരു ഫീലിനകത്താണ് പുള്ളിക്കാരൻ ഇപ്പോൾ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുണ്ടോ ലൈഫ് ഇങ്ങനെ ആവും ഞാൻ വിചാരിച്ചിട്ടാണോ? ഓക്കെടാ, ശരിയാണോ? തൊപ്പി മേടിച്ച് ഓക്കെ, ഇനി തൊപ്പിയില്ല. അപ്പൊ ശരിയാണോ? ഓക്കെ, അപ്പൊ തൊപ്പി അങ്ങനെ തൊപ്പിയുടെ മുടിയൊക്കെ വെട്ടിയേക്കണാണ് പുള്ളിക്കാരൻ്റെ ഒരു ഐക്കോണിക് മുടി തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു മുടിയൊക്കെ വെട്ടിയത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു എനിക്ക് പൊതുവെ എന്നോട് ജെനുവിൻ ആയിട്ടുള്ള ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ പഴയ തൊപ്പിനെ കാണണമെന്നാണ് എന്റെ ആഗ്രഹം. കാര്യം അതാണ് നമ്മളെല്ലാരും കണ്ടേക്കണത്. പക്ഷെ പുള്ളിക്കാരന്റെ ഒരു ഒരു മനുഷ്യനെന്ന രീതിക്ക് പുള്ളിക്കാരന് അത് ആ ഒരു ക്യാരക്ടർ ഇനി വേണ്ട എന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വേണ്ട, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഓഡിയൻസ് എന്താണ് പറയുന്നത്, കമന്റ് എന്താണ് വരുന്നത്, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്താണ് തോന്നുന്നത് നമ്മൾ അത് ചെയ്യുക. ഇപ്പൊ ഒരു ദിവസം നമുക്കൊരു യൂട്യൂബ് ഇത്ര നാളും നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഒരു ദിവസം നിർത്താൻ തോന്നിയാൽ അങ്ങ് നിർത്താം. അല്ലാണ്ട് പിന്നെ ആൾക്കാർ പറയുന്ന അതുകൊണ്ടിട്ട് അതിനൊന്നും ഒരാവശ്യമില്ല. പുള്ളിക്ക് നിർത്താൻ തോന്നി നിർത്താം. അപ്പൊ എന്തായാലും ഈ തൊപ്പിയുടെ ജീവിതത്തിനകത്ത് നല്ല അടിപൊളി ആയിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഈ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ അത് ലൈഫിന് ഒരു സ്റ്റേജ് മാത്രമാണ്, അത് കുറച്ച് കളയുമ്പോഴത്തേക്ക് അതെല്ലാം കടന്നു പോകും. ഇനി പുള്ളിക്കാരെ ഹാപ്പി ആയിട്ട് തന്നെ പുള്ളിക്കാരൻ ലൈഫിനകത്ത് ഇരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്താണ് കേട്ടത് നിങ്ങൾക്ക് പറയാനുള്ള വീഡിയോയുടെ കമന്റ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണാൻ. പിന്നെ ഞാൻ ഈ വീഡിയോനകത്തെ ഞാൻ വീഡിയോ ഒന്നും ഇടാത്തതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ഡിപ്രഷൻ അടിച്ചിരിക്കും എന്നല്ല, പരീക്ഷയൊക്കെയാണ്, അതുകൊണ്ടാണ് ഇടാത്തത്. ഇനി പരീക്ഷ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പിന്നെയും ആക്റ്റീവായിട്ട് വരാം. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കണ്ടിട്ട് ബിസി.